ഇവനാണ് അവകാശി, ഇവനെ നമുക്ക് കൊന്നു കളയാം, അപ്പോൾ അവകാശം നമ്മുടേതാകും. മുന്തിരിത്തോട്ടം കൃഷിക്കാരെ ഏൽപ്പിച്ചിട്ട് ദീർഘനാളത്തേക്ക് അവിടെ നിന്നും പോയ വീട്ടുടമസ്ഥൻ മുന്തിരിപ്പഴം പാകമായപ്പോൾ ഓഹരി വാങ്ങിക്കുന്നതിന് വേണ്ടി മുന്തിരിപ്പഴങ്ങളിൽ നിന്ന് ഓഹരി സ്വീകരിക്കുവാനായി തൻ്റെ ഭൃത്യന്മാരെ കൃഷിക്കാരടുത്തേക്ക് പലപ്പോഴും അയച്ചെങ്കിലും കൃഷിക്കാർ അവരെ അടിക്കുകയും പരിഹസിക്കുകയും വെറും കൈയോടെ തിരിച്ചയക്കുകയും ചെയ്തു. അവസാനം സ്വന്തം പുത്രനെ മാനിക്കുമെന്ന് കരുതിക്കൊണ്ട് അദ്ദേഹം തൻ്റെ പുത്രനെ മുന്തിരിത്തോട്ടത്തിലേക്ക് അയച്ചു. ഇതാ ഇവനാണ് അവകാശി, ഇവനെ നമുക്ക് കൊന്നു കളയാം എന്ന് പറഞ്ഞ് അവർ ഉടമസ്ഥന്റെ സ്വന്തം പുത്രനെ വെളിയിലേക്ക് എറിഞ്ഞു കൊന്നു കളഞ്ഞു. ആയതിനാൽ മുന്തിരിത്തോട്ടത്തിൻ്റെ ഉടമസ്ഥൻ അവരെ വന്ന് നശിപ്പിക്കുകയും തൻ്റെ മുന്തിരിത്തോട്ടം യഥാസമയം ഓഹരി നൽകുന്ന മറ്റ് കൃഷിക്കാരെ ഏൽപ്പിക്കുകയും ചെയ്തു. യഥാർത്ഥ അവകാശികളെ കണ്ടുപിടിച്ച് അവരെ ഇല്ലായ്മ ചെയ്യുവാനും അവകാശം ഏത് വിധത്തിലും തട്ടിയെടുക്കുവാനും പരിശ്രമിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. തെറ്റായ മാർഗത്തിലൂടെ അർഹതയില്ലാത്തതൊന്നും നേടിയെടുക്കുവാൻ ആഗ്രഹിക്കാതെ സത്യത്തിൻ്റെ നീതിയുടെയും പാതയിലെ മുന്നേറുവാനും അങ്ങനെ ദൈവത്തിന് പ്രീതികരമായ ജീവിതം നയിക്കുവാനും എന്ന കൃപയ്ക്കായി യേശുനാഥനോട് നമുക്ക് പ്രാർത്ഥിക്കാം.